നമസ്തേ. വളരെ സന്തോഷം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം കഴിഞ്ഞ് കരിയം ഇടവക്കോട് വലിയവീട് ദേവീക്ഷേത്രത്തിനടുത്താണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട് നിങ്ങൾ ഇവിടെ കോഴി, ഒത്തിരി കോഴി ഉണ്ടായിരുന്നു. ഈ കോഴിയെ സ്ഥിരമായിട്ട് വന്ന് കാട്ടുപൂച്ച കാട്ടുമാക്കാൻ, ഫോറസ്റ്റ് ക്യാറ്റ് എന്നറിയപ്പെടുന്ന കാട്ടുപൂച്ച, പള്ളിപ്പുലി എന്നൊക്കെ നമ്മളവിടെ അറിയപ്പെടുന്ന ഒരു പൂച്ച വന്ന് സ്ഥിരം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂട്ടിനകത്ത് കോഴിയെ ഇട്ടിരുന്ന സമയത്ത്, ഇന്നലെ അദ്ദേഹം കൂട്ടിനകത്ത് നിന്ന് കോഴിയെ പിടിച്ച് കൂട്ടിനകത്തിരുന്ന് തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൂടടച്ചിട്ടു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളിവിടെ കൂട്ടിലകപ്പെട്ട കാട്ടുപൂച്ച എന്നറിയപ്പെടുന്ന അതിഥിയെ പിടിക്കാനുള്ളൊരു ശ്രമമാണ്. എത്ര കണ്ടത് വിജയിക്കുമെന്ന് എനിക്ക് എന്തായാലും പുറത്തു പോകാൻ സാധ്യതയില്ല. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് നോക്കാം അദ്ദേഹത്തെ. അപ്പോൾ നമ്മളെന്തായാലും ആദ്യത്തെ പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. എനിക്ക് പെട്ടെന്ന് വിജയിക്കുന്നു. നല്ല ആരോഗ്യമുള്ള സാധനമാണ് കാട്ടുപൂച്ച അഥവാ ഫോറസ്റ്റ് ക്യാറ്റ്. ഒരുപാട് കോഴിയൊക്കെ തന്നെ നല്ല പുഷ്ടിവാനായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കെണിയിൽ നിന്ന് അടുത്ത കെണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. വളരെ സന്തോഷം. കാരണം ഒരുപാട് കോഴികളെ, ഈ പാവപ്പെട്ട മനുഷ്യന് ഒരുപാട് കോഴികളെ തിന്ന ഒരു കാട്ടുപൂച്ചയാണ്. നല്ല ആരോഗ്യമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 8 കിലോയ്ക്ക് മേളിൽ ഭാരം വരും. ഇദ്ദേഹം നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് സേഫാക്കി തിരിച്ചു വെക്കാം. സേഫാക്കി ഇദ്ദേഹത്തിനെ തിരിച്ചു വെക്കാം. ലോക്കായി കുഞ്ഞെന്താ കാട്ടുപൂച്ച അഥവാ ഫോറസ്റ്റ് ക്യാറ്റ്. ഫോറസ്റ്റ് ക്യാറ്റ്. സാധാരണ നമ്മുടെ നാട്ടിലൊരു കാട്ടുപൂച്ച കിട്ടി അപ്പോഴാൾക്കാർ കറിയാക്കുന്നൊരു പഴയുണ്ടായിരുന്നു. പക്ഷേ നല്ല മനുഷ്യൻ്റെ ഇത്രയും കോഴിയെ കൊന്നിട്ടില്ല, അതേ ഒരു ഉപദ്രവം ചെയ്യണം. വിളിച്ച് രാവിലെ 6 മണിക്ക് തന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന് പിടികൂടി എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് കാണുന്ന, എൻ്റെ സ്വന്തം ചാനൽ യൂട്യൂബ് കാണുന്ന എല്ലാ മലയാളികൾക്കും ബിഗ് ഹായ്. ഒരു ശുഭദിനം. ബൈ.